താലി ഇറ്റേണൽ വെഡിംഗ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? എം വി ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കഴിഞ്ഞ 10 വർഷത്തിലധികമായി മാലിന്യങ്ങൾ നിറഞ്ഞ് ഉപയോഗശൂന്യമായിരുന്ന മരോട്ടിച്ചോട് കണ്ണൻകുളം പുനരുദ്ധരിച്ച് നാടിന് സമർപ്പിച്ചു. അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ദേവസിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷത്തിലധികമായി നഗരമാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടവും കൊതുക് പ്രജന കേന്ദ്രവുമായി മാറി നാട്ടുകാർക്ക് സ്ഥിരം തലവേദനയായിരുന്നു മരോട്ടിച്ചോട് കണ്ണൻകുളം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവരാന്റെ ഡിവിഷൻ ഫണ്ട് വിഹിതം 9 ലക്ഷം രൂപ ചെലവഴിച്ച് കണ്ണൻകുളം ആധുനിക രീതിയിൽ നവീകരിച്ചത്. കുളങ്ങളും കിണറുകളും നവീകരിക്കുക എന്ന ലക്ഷ്യം തന്നെ നമ്മളുടെ കുടിവെള്ളത്തിനായിട്ട് അല്ലെങ്കിൽ നല്ല വെള്ളം നമുക്ക് കുടിക്കുവാനായിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ്. അതിൽ തന്നെയാണ് നമ്മൾ മഴക്കുഴികൾ നിർമ്മിക്കുവാനും പറയുന്നത്. മഴക്കുഴികൾ നിർമ്മിച്ചാൽ മഴക്കാലത്ത് വെള്ളം ആ കുഴികളിൽ ശേഖരിച്ചാൽ ആ വെള്ളത്തിൻ്റെ ഉറവ് താഴേക്ക് വന്നിട്ട് നമ്മുടെ കിണറുകളിൽ വെള്ളം ഉണ്ടാവും, നമുക്ക് ശുദ്ധമായ ജലം കുടിക്കാൻ കിട്ടും. അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ പൂർവികന്മാരും നമ്മുടെ നേതാക്കന്മാരും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അവരൊക്കെ വിദഗ്ധമായിട്ട് അത് കണ്ട് എത്തിക്കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഞാൻ മാറ്റും എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, മേടിച്ച് മാറ്റിക്കോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ആ 9 ലക്ഷം രൂപ കൊണ്ട് ഇത്രയും മനോഹരമായിട്ട് ഈ ഒരു കുളം നവീകരിച്ചതിന് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ ഞാൻ സിജോ മെമ്പർക്ക് നേരിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മേരി ദേവസിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ഒ ജോർജ് അധ്യക്ഷത വഹിച്ചു. വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള നല്ല സംരംഭങ്ങളുമായി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സിജോ മെമ്പറിനെ പോലുള്ള ഇടതുപക്ഷമായാലും കൊള്ളാം, വലതുപക്ഷമായാലും കൊള്ളാം, അവിടെ രാഷ്ട്രീയ ചേരിതിരിവില്ലാതെ ഇതൊക്കെ വലിയ വലിയ ആശയങ്ങളാണ്. ആ പദ്ധതികൾക്ക്, ആശയസമ്പന്നമായ പദ്ധതികൾക്ക്, ഭാവിയുടെ പദ്ധതികൾക്ക് ഞങ്ങളുടെ പൂർണ്ണമായ പിന്തുണയുണ്ടാകും. കാലടി പഞ്ചായത്തിൽ ഞാൻ പ്രദാനം ചെയ്യുന്ന ഡിവിഷനിൽ ഒരു ജലാശയമെങ്കിലും ആദ്യം ഒന്ന് ക്ലിയർ ചെയ്യുക, ഒരു മനോഹരമായ ഒരു ആശയം മനസ്സിലുണ്ടായിരുന്നു. പ്രോജക്റ്റ് വെച്ചു, കുളത്തിന് ഒരു ജലാശയം സംരക്ഷിക്കുന്ന പദ്ധതി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് വളരെ സ്നേഹത്തോടെയാണ്, വളരെ സൗഹാർദ്ദത്തോടെയാണ് അത് ഏറ്റത്. ഞാനിവിടെ തുറന്നു പറയട്ടെ, ഞാനൊരു ഇടതുപക്ഷ പ്രതിനിധിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് പ്രാതിനിധ്യം ഉള്ള ഭരണസമിതിയാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ ഒരു ആശങ്കയും ഇല്ലാതെ കേന്ദ്രാവിഷ്കൃത പദ്ധതി ഫണ്ട് ഈ കുളത്തിന് മാറ്റിവെക്കുകയായിരുന്നു. ഇയോളം എൻഡിൽ നിൽക്കുമ്പോൾ ഈ കുളത്തിന്റെ അതിർത്തികൾ എവിടെയെന്നറിയില്ല, മതിലുകൾ കാണുന്നുണ്ട്. ആ സൈഡിൽ കുറെ വാഴ നിൽക്കുന്നുണ്ട്, കാടാണ്, അപ്പുറത്ത് ഒരു നമുക്ക് നോട്ടം പോലും എത്തില്ല. സ്വാഭാവികമായിട്ടും കുമാരൻ ചേട്ടൻ പറയുകയാണ്, ഇത് ഇങ്ങനെ സൈഡിൽ കുറച്ച് സ്ഥലമുണ്ട്, പക്ഷെ കാല് കുത്താൻ പറ്റില്ല. വളരെ ധൈര്യത്തോടു കൂടി ഏയുടെ മുന്നിൽ കുമാരൻ ചേട്ടൻ വലിയൊരു കോല് കുത്തിപ്പിടിച്ച് ആ സൈഡിലൂടെ നടന്നു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു, കുമാരൻ ചേട്ടൻ ഞാൻ പറയുന്ന വാക്ക് പറയാണ്, എനിക്ക് നീന്തൽ പോലും അറിയില്ല, ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ കൈയും കാലിട്ടടിക്കാൻ പറ്റുള്ളൂ, കുമാരൻ ചേട്ടാ ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞു, ജനിച്ചു വളർന്ന ഇവിടെ സ്ഥിരമായിട്ട് ബന്ധപ്പെടുന്ന എനിക്ക് ഇതിന്റെ അതിർത്തികൾ അറിയാമെന്നും പറഞ്ഞ മതിലിന്റെ അറ്റം വരെ കുമാരൻ ചേട്ടൻ കോല് കുത്തിപ്പോയി. എം ജി യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ BA ഹിന്ദിയിൽ 2nd റാങ്ക് കരസ്ഥമാക്കിയ നൈന ജോസഫ്, BA സംസ്കൃതത്തിൽ 4th റാങ്ക് നേടിയ ആദർശ PA എന്നിവർക്ക് ചടങ്ങിൽ മെമൻഡോ നൽകി. കണ്ണൻകുളം പുനരുദ്ധാരണത്തിന് സ്തുത്യർഹമായ പങ്കുവഹിച്ച 1st വാർഡിലെ VA രഞ്ജൻ, VT പോളച്ചൻ, കുമാരൻ വൈരേലിക്കുടി എന്നിവരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചോബരാൻ, വാർഡ് മെമ്പർ സരിത ബൈജു, പഞ്ചായത്ത് അംഗങ്ങളായ PK കുഞ്ഞപ്പൻ, CV സജേഷ് എന്നിവർ സംസാരിച്ചു.